നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ, തലസ്ഥാന നഗരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷൻ നേടും എന്ന ഒരു പ്രതീക്ഷയായിരുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് NDA ഉണ്ടായിരുന്നത്. പക്ഷേ 35 സീറ്റുകൾ മാത്രമേ നേടാനായുള്ളൂ. 52 സീറ്റുമായി ഇടതുമുന്നണി ഭരണം പിടിച്ചു. UDF-ന്റെ കാര്യം ഇവിടെ തഥൈവയാണ്. വലിയ കാര്യമായി ഒന്നും ചെയ്യാനില്ല. പക്ഷേ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP NDA ഉറപ്പായ വിജയമാണ് തെന്നിമാറിയത്. അതിൽ ക്രോസ് വോട്ടിംഗ് അല്ലെങ്കിൽ വോട്ട് മറിച്ചു കൊടുക്കൽ എന്ന പ്രക്രിയ ഇവിടെ വ്യാപകമായി നടന്നു എന്ന് പരാതിയുണ്ട്. കൃത്യമായി തന്നെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഇത് ബന്ധപ്പെട്ട് പരാതി നൽകേണ്ട ഒരു വിഷയമാണ്. ചില മേഖലകളിൽ വ്യാപകമായി BJP തോൽപ്പിക്കാനായി ഇടതുമുന്നണിയും വലതുമുന്നണിയും LDF-ഉം UDF-ഉം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു. അതിൻ്റെ ഫലമാണ് അവർക്കുണ്ടായത്. അതിൻ്റെ ഫലം യഥാർത്ഥത്തിൽ ഉണ്ടായത് LDF-നാണ്. പ്രത്യേകിച്ച് പല മേഖലകളിലും UDF-ന് തീരെ കുറഞ്ഞ വോട്ടാണ് ലഭിച്ചത്. അതൊക്കെ തന്നെ അവർ അരിവാൾ ചുറ്റിക്കൊക്കെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തം. ചില മേഖലകളിൽ റിപ്പോർട്ടുകളും മറ്റു കാര്യങ്ങളും നഗരസഭയിൽ സംഭവിച്ചത് എന്ത് എന്ന് പറഞ്ഞ് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് BJP തകർക്കാൻ വോട്ട് കച്ചവടം നടത്തുന്ന, വോട്ട് കച്ചവടം മാത്രം മുമ്പോട്ട് കൊണ്ടുപോകുന്ന നാറിയ ഇടപാടാണ് ഇവിടെ LDF-ഉം UDF-ഉം ധാരണയിലെത്തി കാണിച്ചത് എന്നുള്ള കാര്യം ഒപ്പമാണ്. കോർപ്പറേഷനിൽ എന്താണ് സംഭവിച്ചത്? എന്തുകൊണ്ട് BJP തോറ്റു? പ്രതിക്രിയാവാദവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും ഇല്ലാതെ തന്നെ പറയാം ഇത് ഇടത് വലത് ധാരണ മാത്രമാണ്. അതായത് ഏതാണ്ട് 10 സീറ്റുകളാണ് പ്രധാനമായിട്ടും BJP നഷ്ടമായത്. അവിടെയൊക്കെ തന്നെ വ്യാപകമായ വോട്ട് കച്ചവടം, വോട്ട് മറിക്കൽ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. കോർപ്പറേഷനിലെ 57-ാം വാർഡ് പുഞ്ചക്കരി BJP നിയമ മണ്ഡലം പ്രസിഡന്റ് പാപ്പനംകോട് സജി എന്ന വ്യക്തിയാണ് ഇവിടെ വേണ്ടി BJP മത്സരിക്കാനിറങ്ങിയത്. കഴിഞ്ഞ തവണ UDF 2372 വോട്ട് നേടി 630 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച വാർഡാണിത്. ഇത്തവണ അവർക്ക് കിട്ടിയത് വെറും 711 വോട്ടുകൾ. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്ന BJP 2212 വോട്ടുകളുമായി 2-ാം സ്ഥാനത്തെത്തി. 3203 വോട്ടുകളുമായി CPM ജയിച്ചു. വെറും 711 വോട്ടാണ് ജയിച്ച UDF-ന്, കഴിഞ്ഞ തവണ ജയിച്ച UDF-ന് കിട്ടിയത്. അപ്പോൾ 711 വോട്ട് കിട്ടി, ബാക്കി വോട്ടുകൾ എവിടെ പോയി? തീർച്ചയായിട്ടും അവർ ഇടതുപക്ഷത്തിന് കുത്തി. അതൊരു ധാരണയായിരുന്നു ഉറപ്പ് പുഞ്ചക്കരിയിലെ കാര്യം. അടുത്തത് വടുതയ്ക്കാട് വാർഡ്, നമ്മുടെ ഡെപ്യൂട്ടി മേയർ, തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ വിജയിച്ച മണ്ഡലം, CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച മണ്ഡലം. കഴിഞ്ഞ തവണ വെറും 27 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ആണ് രാഖി ജയിച്ചത്. ഇത്തവണ 364 വോട്ടിൻ്റെ ഭൂരിപക്ഷം അവർ നേടി. കഴിഞ്ഞ തവണ 1290 വോട്ടുമായി 2-ാം സ്ഥാനത്തുണ്ടായിരുന്ന കോൺഗ്രസ് ഇപ്പോൾ 894 വോട്ടുമായി 3-ാം സ്ഥാനത്തെത്തി. കോൺഗ്രസിൻ്റെ ബാക്കി വോട്ടുകൾ ഇവിടെ അവർ അരിവാൾ നിൽക്കതിർന്നല്ലാതെ വേറെവിടെ കൊണ്ട കൊടുത്തു. ഇതൊക്കെ ചീഞ്ഞു നാറിയ കോൺഗ്രസിൻ്റെ, ഇടതുപക്ഷത്തിൻ്റെയും രാഷ്ട്രീയ നാടകങ്ങളും രാഷ്ട്രീയ നടപടികളുമാണ്. ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ പട്ടം വാർഡ്, BJP നഷ്ടമായ സീറ്റ്. കഴിഞ്ഞ തവണ 1503 വോട്ട് നേടിയ UDF ഇത്തവണ 894 വോട്ടുമായി 3-ാമതായപ്പോൾ BJP 2-ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. പട്ടം വാർഡ് എൻ്റെ വാർഡ് കൂടിയാണ്. അപ്പോൾ തീർച്ചയായും അവിടുത്തെ അടിയൊഴുക്കുകൾ, സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയാണ് അവിടെ BJP മത്സരിച്ചത്. അവിടെ വിജയിച്ചത് CPM നേതാവ്, CPI നേതാവ് PK രാജു എന്ന വ്യക്തിയാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ വോട്ട് വേണം. കോൺഗ്രസ് വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയത്. അയാളുടെ വോട്ട് കൂടി ഇപ്പോൾ PK രാജു സഖാവിന് കിട്ടി. അങ്ങനെ പട്ടവും നഷ്ടമായി. കഴിഞ്ഞ തവണ രമ്യ രമേശ് എന്ന് പറയുന്ന BJP കൗൺസിലറായിരുന്നു അവിടെ നിന്നത്. അതുപോലെ കുറവൻകോണം വാർഡ്, മുട്ടത്തറ, അതുപോലെ പൂങ്കുളം, ഞണ്ടൂർക്കോണം, കവടിയാറ്, വലിയശാല തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വ്യാപകമായ വോട്ട് മറിക്കലാണ് നടന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഈ 10 പ്രധാനപ്പെട്ട വാർഡുകളുടെ കാര്യമേ പറഞ്ഞുള്ളൂ. അങ്ങനെ പല വാർഡുകളിലും, 100 വാർഡുകളിൽ ഉള്ളതിൽ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള വോട്ട് മറിക്കൽ നടന്നിട്ടുണ്ട്. അവിടെയൊക്കെ തന്നെ BJP ജയിച്ച മണ്ഡലങ്ങളിൽ ഉൾപ്പെടെ വോട്ട് മറിക്കൽ നടന്നിട്ടുണ്ട്. പക്ഷേ BJP സ്ഥാനാർത്ഥിയുടെ ആ ഒരു BJP സ്ഥാനാർത്ഥി ആര് എന്ന് നോക്കിയും, അതുപോലെ തന്നെ BJP ശക്തമായ സ്വാധീനമുള്ള മേഖലയായിട്ടാണ് അവിടെ തരക്കേടില്ലാത്ത ഭൂരിപക്ഷത്തിൽ BJP സ്ഥാനാർത്ഥികൾക്ക് ജയിക്കാൻ സാധിച്ചത്. വ്യാപകമായി തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ വാർഡുകളിലും ഇത്തരത്തിലുള്ള വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട്. അത് കേരളം മൊത്തം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇത് CPI നേതാക്കളും CPM നേതാക്കളും തന്നെ പരസ്യമായി പറയുന്ന കാര്യമാണ്. അതായത് BJP തോൽപ്പിക്കാനായി ഞങ്ങൾ UDF വോട്ട് കുത്തും, കോൺഗ്രസിന് വോട്ട് കുത്തും എന്നൊക്കെ. അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. വോട്ട് മറിക്കലാണ് നടക്കുന്നത്. വീട് വീടാന്തരം കയറി ഇലക്ഷൻ്റെ തലേദിവസം പറയുകയാണ് നിങ്ങൾ UDF വോട്ട് ചെയ്യണം, ക്ഷമിക്കണം, നിങ്ങൾ LDF വോട്ട് ചെയ്യണം, നിങ്ങൾ ഇനിയാൾക്ക് വോട്ട് ചെയ്യണം, UDF ഇവിടെ ജയിക്കില്ല, അതുകൊണ്ട് നിങ്ങൾ വോട്ട് അപ്പുറത്ത് കൊടുക്കണം. അങ്ങനെ 10 വീടുകളിൽ കയറുമ്പോൾ 8 വീടുകളിലോ 7 വീടുകളിലോ ഉള്ള വ്യക്തികൾ, അവർക്ക് അവരുമായി അടുപ്പമുണ്ടെങ്കിൽ തീർച്ചയായും അവർ മാറ്റിക്കുത്തും. അതൊക്കെ സ്വാഭാവികമായി തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ പല മേഖലകളിലും കള്ളവോട്ടുകൾ നടന്നതായും സൂചനയുണ്ട്. പ്രിസൈഡിംഗ് ഓഫീസർമാരെയൊക്കെ തന്നെ ഒരു വശത്തിരുത്തി ഒരു 3 മണിക്ക് ശേഷം അവിടെ വോട്ടിംഗ് നടക്കില്ല. അവിടെ ഈ നേതാക്കന്മാരും അതുപോലെ തന്നെ സഖാക്കന്മാരും ഗുണ്ടകളും ചേർന്നാണ് അവിടെ വോട്ടിംഗ് നടക്കുന്നത്. അവർ അവരുടെ ഇഷ്ടത്തിന് വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുകയാണ്. അവരാണ് ബൂത്ത് കൈകാര്യം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പ്രിസൈഡിംഗ് ഓഫീസറായ ഒരു സ്ത്രീയുടെ ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു. അതും കേൾക്കാനിടയായി. അപ്പോൾ വ്യാപകമായി വോട്ട് കച്ചവടം നടത്തിയും കള്ളവോട്ട് നടത്തിയും തിരുവനന്തപുരം കോർപ്പറേഷൻ അടക്കമുള്ള മേഖലകളിൽ BJP ചവിട്ടിത്തേക്കാൻ ശ്രമിച്ചിട്ടും തകർക്കാൻ ശ്രമിച്ചിട്ടും തകരാതെ നിന്നത് ആ പാർട്ടി
ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങൾ ആ പാർട്ടിയോടൊപ്പമാണ് എന്നതുകൊണ്ടല്ലേ? തീർച്ചയായും അതെ, അത് അങ്ങനെ തന്നെ വേണം. കൃത്യമായി തന്നെ ഒരു ഏകോപനത്തോടെ ഇനിയും ജനങ്ങൾക്കൊപ്പം നിന്ന് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ഞാൻ പല സ്റ്റോറികളിലും സൂചിപ്പിച്ചതുപോലെ ഇവിടെ പൊൻതാമര വിരിയുക തന്നെ ചെയ്യും. ജനങ്ങൾ ദേശീയതയ്ക്കൊപ്പം നിൽക്കും, ജനങ്ങൾ രാജ്യത്തിനൊപ്പം നിൽക്കും എന്നുള്ളതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ വരുന്നത്. എത്ര തോൽപ്പിക്കാൻ ശ്രമിച്ചിട്ടും തോൽക്കാൻ മനസ്സിലാതെ, തോൽക്കാൻ കഴിയാതെ മുമ്പോട്ട് വരുന്ന, ശക്തമായി മുമ്പോട്ട് വരുന്ന, സകല പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് മുമ്പോട്ട് വരുന്ന ഒരു, ഈ എല്ലാവരെയും ജനങ്ങളെ ഒപ്പം നിർത്തിക്കൊണ്ട് മുമ്പോട്ട് വരുന്ന ഒരു പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സൂചനകളും അത് തന്നെയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.